ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇന്ന് ഒരു കുഞ്ഞു ടിപ്പ് ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ ഫേസ് നമുക്ക് എങ്ങനെയൊക്കെ ബ്രൈറ്റ് ആക്കാൻ പറ്റും നമ്മുടെ വീട്ടിൽ ഉള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അതിന് നമുക്ക് ചെറുപയർ പൊടി വേണം തൈര് വേണം അരിപ്പൊടി വേണം ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് എങ്ങനെയൊക്കെ നമ്മുടെ ഫേസ് ഒന്ന് ബ്രൈറ്റ് ആക്കാൻ പറ്റും നമുക്ക് നോക്കാം സോ വീഡിയോയിലേക്ക് കടക്കാം നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടാവില്ല എന്നെ ഡ്രസ്സൊക്കെ മാറ്റി ഇതിന്റെ മേക്കപ്പ് ഒന്നുമില്ല ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്ന സ്ക്രബിംഗ് ആണ് ഓക്കെ അപ്പം ആദ്യം നമുക്കൊരു പാത്രം എടുക്കാം അതിലേക്ക് നമുക്ക് ഒരു ഒരു ചെറുപയർ പൊടിയാണ് കേട്ടോ ഇതൊരു 3 ടീസ്പൂൺ ചെറുപയർ പൊടി എടുക്കാം ഓക്കെ അതിലെടുത്തു ഓക്കെ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് വെള്ളമാണ് യൂസ് ചെയ്യേണ്ടത് വെള്ളം നമുക്കൊരു 2 ടീസ്പൂൺ എടുത്താൽ മതി കണ്ടോ എടുത്തു ഇനി എന്ത് ചെയ്യാന്ന് വെച്ചാൽ അത് മിക്സ് ചെയ്യാം നല്ലോണം മിക്സ് ചെയ്യണം ഇത് കുറച്ചും കൂടി വെള്ളം വേണം അപ്പൊ നമുക്ക് നമുക്ക് അറിയാലോ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്നുള്ള അപ്പൊ ഒരു കുറച്ചും കൂടി ഒന്ന് വെള്ളം എടുക്കാം കണ്ടോ വെള്ളം എടുത്തു അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന്റെ ഒരു കൺസിസ്റ്റൻസി എങ്ങനെയാ പോകുന്നതെന്നുള്ളത് കണ്ടോ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഇത് ചെയ്യാൻ എന്ത് ചെയ്യാന്ന് വെച്ചാ ആദ്യം മുഖത്ത് അപ്ലൈ ചെയ്യാം കാണുന്നില്ലല്ലോ അല്ലേ മുഖത്ത് ആദ്യം അപ്ലൈ ചെയ്യാം നമ്മൾ എന്ത് തേക്കാണെങ്കിലും നമ്മൾ കഴുത്തിൽ തേക്കാൻ മറക്കരുത് ഇപ്പം കഴുത്തിൽ എന്തായാലും നമ്മൾ തേച്ചേ മതിയാവുള്ളൂ കഴുത്തിൽ എന്തായാലും നമ്മൾ തേക്കണം കേട്ടോ കഴുത്തിൽ തേക്കാതിരിക്കാൻ ഒരിക്കലും മറക്കരുത് കേട്ടോ നമ്മൾ എന്ത് ഇപ്പം ഞാൻ കുറേ എന്ത് ചെയ്യാന്ന് വെച്ചാൽ അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് സ്ക്രബ് ചെയ്യാനാണ് ഓക്കെ അപ്പം എങ്ങനെയാന്ന് വെച്ചാൽ 2 കൈയിലും കുറച്ച് എടുക്കാം എന്നിട്ട് നല്ലോണം സ്ക്രബ് ചെയ്യാം നല്ലോണം എന്ന് വെച്ചാൽ കുറച്ച് നേരം 2 മിനിറ്റ്സ് ഒക്കെ സ്ക്രബ് ചെയ്യാം വേണം അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ചെയ്യുമ്പോൾ അപ്പോർഡ് മോഷനിൽ വേണം ചെയ്യണം ഇങ്ങനെ ചെയ്യാം ഇവിടെ ചെയ്യാം പിന്നെ ഈ റിംഗ് ഫിംഗർ വെച്ച് ഇങ്ങനെ ചെയ്യാം ഒരു ഒരു ബ്ലഡ് സർക്കുലേഷൻ നല്ലോണം നടക്കും ടൈറ്റാവും നമ്മൾ നോക്കാം ഇങ്ങനെ ചെയ്യാം ചെയ്യുന്ന സമയം നമ്മൾ സംസാരിക്കരുത് പക്ഷെ ഇങ്ങനെ ആയതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നേ ഉള്ളൂ ഈ സ്വയത്ത് നല്ലോണം ചെയ്യാം നല്ലോണം ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ അല്ലേ ഞാൻ ചെയ്യുന്നത് ഇപ്പം മിറർ ഇവിടെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഞാനത് നോക്കി ചെയ്യുന്നത് അപ്പൊ എന്താ വെച്ചാൽ ഇപ്പൊ മോൻ എനിക്ക് കഴുകാൻ പറ്റില്ല അപ്പൊ ഞാൻ വൈപ്പ് ഓഫ് ചെയ്യും ഓക്കെ അപ്പൊ എന്താന്ന് വെച്ചാ ഹലോ ഞാൻ വൈപ്പ് ഓഫ് ചെയ്യുന്നു നിങ്ങൾക്ക് തന്നെ എന്റെ മുഖം മനസ്സിലാവുന്നുണ്ടോ എങ്ങനെയാണ് ആയിട്ടുണ്ടാവുന്നത് പിന്നെ കണ്ണിൻ്റെ ഞാൻ പറഞ്ഞില്ല ചുറ്റും ഒന്നും ചെയ്യാൻ പാടില്ല കേട്ടോ പിന്നെ ഒരു ഒരു കുറേ നേരം ഒന്ന് സ്ക്രബ് ചെയ്യാനും പാടില്ല പിന്നെ എൻ്റെ ഒരു ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് ഓയിലി സ്കിന്നവർക്ക് ഒരിക്കലും തൈര് പറ്റില്ല കേട്ടോ അത് നിങ്ങൾ കയറി ചാടിപ്പോയി ചെയ്യരുത് റോസ് വാട്ടറോ അല്ലെങ്കിൽ തക്കാളിൻ്റെ നീരോ വെച്ച് അത് ചെയ്താൽ മതി ഇത് എന്തായാലും എല്ലാവർക്കും പറ്റുന്നതാണ് അടുത്ത് ഞാനൊരു പാക്ക് ചെറിയൊരു കുഞ്ഞി പാക്ക് പോലെ ഇടാൻ പോവാണ് അത് അത് ഒരിക്കലും ചാടിക്കയറി തൈരാണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അത് ഒരിക്കലും കയറി ചാടിക്കയറി ചെയ്യാൻ പാടില്ല ഓക്കെ ഞാൻ അടുത്തുനിന്ന് ഒന്ന് റബ്ബ് ചെയ്യണം ഓക്കെ ജസ്റ്റ് ഒന്ന് ഉപ്പ് വേണം ഉണ്ടോ അപ്പം എൻ്റെ മുഖം നല്ലോണം കണ്ട് കണ്ടോ നല്ലോണം ഒന്ന് ക്ലീൻ ആയി ഫേസ് ചെയ്യും ഇവിടെ സൈഡിലൊന്ന് കണ്ടോ മൊത്തം നല്ലോണം കഴുകണം എന്നാലേ പോവുള്ളൂ ഇനി നമുക്ക് അടുത്ത ഒരു പാക്ക് പോലെ ഇടാം അതിൻ്റെ ഒരു ഈ ഒരു പാത്രത്തിൽ നമുക്ക് അരിപ്പൊടിയാണ് 4 ടീസ്പൂൺ അരിപ്പൊടി 4 ടീസ്പൂൺ ഇട്ടു ഇനി തൈരാണ് എൻ്റെ ഡ്രൈ സ്കിൻ ഞാൻ ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് ഞാൻ തൈര് യൂസ് ചെയ്യുന്നത് ഞങ്ങൾ തൈര് ഓയിലി സ്കിന്നാരും തൈര് യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ അപ്പം ഇതിലിപ്പോൾ ഞാനൊരു 3 ടീസ്പൂണാണ് ഇടുന്നത് ഇനി നല്ലോണം മിക്സ് ചെയ്യാം കൺസിസ്റ്റൻസിയിൽ വേണം കണ്ടോ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ചെയ്യാം കണ്ടോ ഇനി ഇതെന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ മോട്ടിൽ നിന്ന് അപ്ലൈ ചെയ്യാം ഇതൊരു പാക്ക് പോലെയാണ് ഒരു 15 to 20 മിനിറ്റ്സ് നിങ്ങളിത് വെക്കണം 15 to 20 മിനിറ്റ്സ് വെച്ചാലേ ഇതിൻ്റെ ഒരു 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 ഇത് കിട്ടുള്ളൂ കഴുത്തിൽ അപ്ലൈ ചെയ്യാം കേട്ടോ കഴുത്തിൽ അപ്ലൈ ചെയ്യാൻ മറക്കരുത് എന്തായാലും തേക്കണം കഴുത്തിൽ നല്ലോണം നല്ലോണം കട്ട് ചെയ്ത് തേച്ച് കൊടുക്കണം ഒരു തിക്ക് നിങ്ങൾക്ക് കൺസിസ്റ്റൻസി മനസ്സിലായിട്ടുണ്ടാവില്ല ആ ഒരു ഇത് വേണം ചെയ്യാം ഓക്കെ
ഒരു 15 ടു 20 മിനിറ്റ്സ് ഇത് വെക്കണം എന്നാൽ മാത്രമേ നമുക്ക് അത് കഴിഞ്ഞിട്ട് നമ്മൾ കഴുകി പോക്കണം ട്ടോ വൈപ്പ് ഓഫ് ചെയ്യാൻ പറ്റാനും അത് നല്ലോണം പിടിക്കും പിന്നെ നമ്മൾ ഇപ്പോ ഇത് നല്ലോണം ചുരുങ്ങി കഴിഞ്ഞാലൊക്കെ ജസ്റ്റ് ഒന്ന് അതിനു മുന്നേ ജസ്റ്റ് ഉണങ്ങി കഴിഞ്ഞാൽ തന്നെ ജസ്റ്റ് ഒന്ന് വെള്ളം നനയ്ക്കുക കണ്ടോ ഇപ്പം ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടോ കയ്യിൽ ഇപ്പൊ വെള്ളമായി വെള്ളമായിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ റബ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ 15 to 20 മിനിറ്റ്സ് ഇത് വെക്കാം നമ്മൾ ഉണങ്ങാൻ വേണ്ടി കാത്ത് കണ്ടു എന്റെ 20 മിനിറ്റ് കഴിഞ്ഞു എന്റെ ഫേസ് കണ്ടു നല്ല ക്ലീൻ ആയി ഇനി എന്താന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് മോയ്സ്ചറൈസർ കൊണ്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം നമ്മൾ ഒരുപാട് ഇതൊക്കെ മസാജ് ഒക്കെ ചെയ്തല്ലേ അപ്പൊ ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുക്കാം നമ്മൾ എന്ത് അപ്ലൈ ചെയ്യണേ കഴുത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഴുത്തിൽ അപ്ലൈ ചെയ്യാൻ മറക്കരുത് കേട്ടോ ഓക്കെ ഇനി ജസ്റ്റ് റബ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ നമ്മൾ ഫംഗ്ഷൻ എന്തെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും ഇപ്പൊ ഫംഗ്ഷനിലൊക്കെ നമുക്ക് നല്ലോണം ഇങ്ങനെയൊക്കെ ചെയ്തതാക്കിയിട്ട് ഞാൻ അതിന്റെ മുകളിൽ മേക്കപ്പ് ഇട്ട് പോയാൽ അപ്പൊ നമുക്കൊരു ഗ്ലോ അല്ലെങ്കിൽ ഒരു ബ്രൈറ്റ് കിട്ടും ഈ ടിപ്പ് നിങ്ങൾക്ക് ചിലപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും പക്ഷെ ഞാൻ 2 മാസത്തോളം യൂസ് ചെയ്യുന്ന ഒരു ടിപ്പായിരുന്നു അപ്പൊ എനിക്ക് ഒരു അത്യാവശ്യം നല്ലൊരു റിസൾട്ട് കിട്ടിയിരുന്നു അപ്പൊ അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ ഷെയർ ചെയ്യാൻ വന്നത് അപ്പം ഇത് ഞാൻ ചെയ്യാറ് ഒരു വീക്കിൽ 2 ദിവസമാണ് ഞാൻ ചെയ്യാറ് അപ്പം ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇപ്പം ഓയിലി സ്കിന്നാർ ഒരിക്കലും കാര്യം പോയി യൂസ് ചെയ്യാൻ പാടില്ല നമ്മൾ റോസ് വാട്ടറോ അല്ലെങ്കിൽ തക്കാളിന്റെ നീരോ അതിൽ കൂട്ടാൻ പാടുള്ളൂ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പൊ എന്തായാലും എനിക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.